നമസ്കാരം. സീക്കർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പുനലൂർ തൂക്കുപാലത്തെക്കുറിച്ചാണ്. കേരള സംസ്ഥാനത്തിലെ കൊല്ലം ജില്ലയിൽ സഹ്യം അടിത്തട്ടിൽ പുനലൂരിലാണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ലയുടെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പുനലൂർ ഒരു മലയോര പട്ടണമാണ്. പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണെങ്കിലും കേരളത്തിൽ ചൂട് ഏറ്റവും കൂടിയ സ്ഥലമാണ് പുനലൂർ. പുനലൂരിനെ ഏറെ പ്രശസ്തമാക്കിയിരിക്കുന്നത് ചരിത്ര നിർമ്മിതിയായ പുനലൂർ തൂക്കുപാലമാണ്. പഴയകാല എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിലൊന്നാണ് പുനലൂർ തൂക്കുപാലം. ആൽബർട്ട് ഹെൻറി എന്ന സ്കോട്ട്ലൻഡുകാരനാണ് ഈ തൂക്കുപാലത്തിൻ്റെ ശില്പി. 1871 പണി ആരംഭിക്കുകയും 2212 ദിവസം 200-ലധികം തൊഴിലാളികളുടെ ശ്രമഫലമായി 1877 ഇന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലം രൂപീകൃതമായത്. തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ രാമവർമ്മയാണ് ഇങ്ങനെ ഒരു പാലം നിർമ്മിക്കാൻ അനുമതി നൽകിയത്. നാണുപിള്ള ദിവാനായിരുന്നു നിർമ്മാണത്തിനുള്ള അന്തിമ അനുമതി നൽകിയത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലാണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. കല്ലടയാറിന് കുറുകെയാണ് കല്ലും തടിയും ചുണ്ണാമ്പ് മിശ്രിതവും കൊണ്ടുള്ള പാലം നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ 143 വർഷത്തെ പഴക്കമുണ്ട് പാലത്തിന്. ആവശ്യമായ ഇരുമ്പ് ഗാർഡറുകൾ ബ്രിട്ടനിൽ നിന്നും കൊണ്ടുവരികയായിരുന്നു. കൊല്ലം തുറമുഖത്ത് കപ്പലിലെത്തിച്ച ഗാർഡറുകൾ ആനകൾ വലിക്കുന്ന വലിയ വണ്ടികളിലാണ് പുനലൂരിലെത്തിച്ചത്. അന്നത്തെ 3 ലക്ഷം രൂപയായിരുന്നു പാലം നിർമ്മാണത്തിൻ്റെ അടങ്കൽ തുക. പാലത്തിൻ്റെ ഇരുകരകളിലുമായി 4 കിണറുകളുണ്ട്. 100 അടി താഴ്ചയുള്ള ആ കിണറുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കൊളുത്തുകളിലാണ് 4 ചങ്ങലകളിലായി പാലം തൂക്കിയിട്ടിരിക്കുന്നത്. 400 അടിയാണ് പാലത്തിൻ്റെ നീളം. ഇതിനു മുമ്പ് കേട്ടുകേഴ്വി പോലും ഇല്ലാതിരുന്ന പാലത്തിലൂടെ സഞ്ചരിക്കാൻ ജനങ്ങൾക്ക് പേടിയായിരുന്നു. ഭാരം കയറ്റുമ്പോൾ തൂക്കുപാലം കുലുങ്ങുമായിരുന്നു. എന്നാൽ പാലത്തിൻ്റെ ബലത്തെപ്പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കുവാൻ ശില്പി ആൽബർട്ട് ഹെൻറി കുടുംബസമേതം പാലത്തിന് നേരെ അടിയിലായി ഒരു വള്ളത്തിൽ നിലയുറപ്പിക്കുകയും 6 ആനകളെ പാലത്തിലൂടെ തലങ്ങുമിലങ്ങും നടത്തുകയും ചെയ്തു. കാലവർഷത്തിൽ കല്ലടയാറ്റിലൂടെ വൻ മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടാകാറുള്ളത്. വൻ മരങ്ങളും മറ്റും പുഴയിലൂടെ കുത്തിയൊലിച്ചെത്തുന്നു. അതിനാൽ ഒരു സാധാരണ പാലം നിർമ്മിച്ചാൽ അത് ഈട് നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയാണ് തൂക്കുപാലം നിർമ്മിച്ചത്. കാലവർഷക്കെടുതികളെ അതിജീവിക്കാൻ ശേഷിയുള്ള കമ്പകത്തടിയാണ് പാലത്തിൻ്റെ പ്ലാറ്റ്ഫോമായി ഉപയോഗിച്ചിരിക്കുന്നത്. സമാന്തരമായി പുതിയ പാലം വരുന്നതുവരെ ഈ പാലമാണ് ഗതാഗതത്തിനും ചരക്കു നീക്കത്തിനും ഉപയോഗിച്ചിരുന്നത്. ചലിക്കുന്ന പാലം മറ്റൊന്നുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് നിർമ്മിച്ചത്. കല്ലടയാറ്റിൻ്റെ കിഴക്കുവശം നിബിഡവനമായിരിക്കുന്നു. പാലത്തിലൂടെ വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രമായ പാലത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് എത്താതിരിക്കുവാനായിരുന്നു ബ്രിട്ടീഷുകാരനായ ആൽബർട്ട് ഹെൻറി ചലിക്കുന്ന തൂക്കുപാലത്തിന് രൂപം നൽകിയത്. ചലിക്കുന്ന പാലത്തിലൂടെ നടക്കാൻ വന്യമൃഗങ്ങൾ ഭയപ്പെട്ടിരുന്നു. ഇപ്പോൾ പൊതുഗതാഗതം നിരോധിച്ചിരിക്കുന്ന പാലം കേരള പുരാവസ്തു വകുപ്പിന് കീഴിലാണ്. 1970 വരെ പാലത്തിലൂടെ വാഹന ഗതാഗതം നടത്തിയിരുന്നു. ഇപ്പോൾ സമാന്തരമായി നിർമ്മിച്ച കോൺക്രീറ്റ് പാലത്തിലൂടെയാണ് കല്ലടയാർ മുറിച്ചുള്ള ഗതാഗതം. പുതിയ കമ്പകത്തടികൾ സ്ഥാപിച്ച് ബലപ്പെടുത്തിയ തൂക്കുപാലം വിനോദസഞ്ചാരികൾക്കായി കൊടുത്തിരിക്കുകയാണ്. ദിവസേന 1000 കണക്കിന് ആളുകളാണ് ഈ അത്ഭുതം കാണാനെത്തുന്നത്.